ബിഗ് ബോസ് മലയാളം ഗ്രാൻഡ് ഫിനാലെ ഒരു അപ്ഡേഷനും നൽകാതെ പ്രേക്ഷകരെയെല്ലാം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ലോക്ക്ഡൗൺ നീളുന്നത് തന്നെയാണ്. അതിനാൽ തന്നെ അവർക്ക് ആ ഒരു ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടത്താൻ സാധിക്കത്തില്ല. അതുമാത്രമല്ല, വോട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വിന്നറിനെ പോലും പ്രഖ്യാപിച്ചില്ല, അല്ലെങ്കിൽ ഇനി വിന്നറിനെ പ്രഖ്യാപിച്ച് ഗ്രാൻഡ് ഫിനാലെ ഇല്ലാതെ തന്നെ ഈ ഷോ അവസാനിപ്പിക്കാനാണോ ഉദ്ദേശം എന്നുള്ള ഒരു ഡൗട്ടുകളും കാര്യങ്ങളുമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഉടനീളം. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടാകും. അത് പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അവർ നടത്താതെ ഇത് സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ദോഷം ബിഗ് ബോസിന് തന്നെയാണ്. കാരണം ഇനിയൊരു സീസൺ 4 വന്നാൽ പോലും സീസൺ 2 ഗതികേട് തന്നെയാണ് സീസൺ 3 സംഭവിച്ചാൽ പിന്നെ സീസൺ 4 നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതിനാൽ കുറച്ച് വൈകിയാൽ തന്നെയും സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ ഉറപ്പായും ഉണ്ടാകും. അതുമാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു ന്യൂസുകളാണ്, ഒരു ഇമേജും അതുപോലെ തന്നെ ഒരു വോയിസ് റെക്കോർഡുകളുമാണ് വാട്സപ്പിൽ പ്രചരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മണിക്കുട്ടൻ വിന്നറായി പ്രഖ്യാപിച്ചു. മണിക്കുട്ടന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 3.8 വോട്ടുകളാണ്. സെക്കൻഡ് റണ്ണറപ്പായി വന്നിരിക്കുന്നത് സായ് വിഷ്ണുവാണ്. സായ് വിഷ്ണുവിന് 2.2 വോട്ടുകളും, അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണറപ്പായി ഡിംപിൾ ബല്ല് 1.9 വോട്ടുകളും, തേർഡ് റണ്ണറപ്പായി കിടിലം ാണ് 1.2 വോട്ടുകളും, ഫോർത്ത് റണ്ണറപ്പായി ഋതു മന്ത്രിയുമാണ് 0.9 വോട്ടുകൾ. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? കാര്യം ഇത്രത്തോളം വോട്ടുകൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെല്ലാം ലഭിച്ചു. അതുമാത്രമല്ല, മണിക്കൂട്ടിന് 3.8 വോട്ടുകൾ ലഭിച്ചു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഫേക്ക് ന്യൂസ് ആവാനാണ് സാധ്യത. കാരണം ഈ ഒരു ന്യൂസ് ഒഫീഷ്യലായിട്ട് എങ്ങും വന്നിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും വിന്നറിനെ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രേക്ഷകരുടെ മനസ്സിലുള്ള ആ ഒരു വിന്നർ, അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണപ്പ്, ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു വോട്ടിങ് കാര്യങ്ങളുമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഏഷ്യാനെറ്റോ അതുപോലെ തന്നെ ബിഗ് ബോസോ ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് ഇതുവരെയായിട്ടും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഇനി ഒരു ഗ്രാൻഡ് ഫിനാലെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി